ചരിത്ര പ്രസിദ്ധമായ നേര്യമംഗലം പാലം ഒന്ന് കാണണം. നേരത്തെ ഈ പാലത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാഴ്ചയിലെ വ്യത്യസ്തത എന്നതിലപ്പുറം പാലത്തിൻ്റെ ചരിത്രത്തിലെ സ്ഥാനമോ പ്രാധാന്യമോ ഒന്നും അന്നറിയില്ലായിരുന്നു. ഇടുക്കിയിൽ മഴയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തോർച്ചയാണെങ്കിലും ആകെ മൊത്തത്തിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് നന്നായി തെളിയുന്നതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇങ്ങനെ മഴയ്ക്ക് ശേഷം തെളിയുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും മഞ്ഞുമെല്ലാം മാറി കാഴ്ചകൾ നല്ല ക്ലിയറാവും. ഇത്തരം സാഹചര്യത്തിൽ ഇവിടുത്തെ വിദൂര കാഴ്ചകൾ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ എൻ്റെ യാത്രയിൽ കടുത്ത വെയിൽ വില്ലനാകും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. പാമ്പള ഡാമിന് സമീപത്ത് കൂടി വനയാത്രയുടെ മാധുര്യം നുകർന്ന് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് നേര്യമംഗലത്തേക്കൊരു യാത്ര. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് കടക്കാൻ വെറും 214 മീറ്റർ മാത്രം എനിക്ക് സഞ്ചരിച്ചാൽ മതി. അതേ കൂട്ടുകാരെ, നമ്മുടെ ഈ പാലത്തിൻ്റെ നീളമാണ് 214 മീറ്റർ. അപ്പോൾ നേര്യമംഗലം പാലത്ത് നിന്നുള്ള ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആകെ ചുറ്റിപ്പോയി, ആകെ ചുറ്റിക്കിറങ്ങി കുറച്ച് വേർപ്പൊക്കെ ഒഴുകി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലം വില്ലേജിലെ നേര്യമംഗലം എന്ന് തന്നെ പേരുള്ള സ്ഥലത്താണ്. ഞാനീ നിൽക്കുന്ന കര എറണാകുളം ജില്ലയാണ്. ഇതിൻ്റെ മറുകര ഇടുക്കി ജില്ലയാണ്. നമ്മുടെ നേര്യമംഗലം പാലമാണിത്. ഈ ഒഴുകുന്ന പുഴ പെരിയാറാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ചോ ഈ നാടിനെക്കുറിച്ചോ വലിയ കാര്യമായിട്ടുള്ള ഗ്രാഹ്യമൊന്നുമില്ല. ഈ നേര്യമംഗലം പാലം ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു പാലമാണ്. നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ പണി കഴിപ്പിച്ച ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ വാഹനത്തിരക്ക് കൈകാര്യം ചെയ്യത്തക്ക വീതി നമ്മുടെ ഈ പാലത്തിനില്ല. അപ്പോൾ അതിൽ നിന്നുള്ള കാഴ്ചകളോ അവിടെ നിന്നുള്ള കഥ പറച്ചിലോ ഒന്നും നടക്കില്ല. അതിലെ വണ്ടി തന്നെ കഷ്ടിച്ച് സിംഗിൾ ലൈൻ ട്രാഫിക്കായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെരിയാറിൻ്റെ തീരത്തേക്ക് ഇറങ്ങി പാലം കാണാവുന്ന ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് നിങ്ങളോട് കഥകളൊക്കെ പറയാമെന്ന് കരുതി. പക്ഷേ അന്നേരം ഒരു അബദ്ധം പറ്റി. ഞാൻ ആദ്യം ഇറങ്ങിപ്പോയത് ഈ പാലത്തിൻ്റെ ഇടുക്കി ജില്ലയുമായി വരുന്ന ആ അതിരിൽ, അതുവഴി താഴേക്ക് ഞാൻ ഇറങ്ങിയായിരുന്നു. ഒരു ഇടുങ്ങിയ ഒരു സ്റ്റെപ്പ് പോലൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ താഴേക്ക് ഇറങ്ങി, താഴേക്ക് വന്നപ്പോഴേക്കും വലിയ ഘോര വനത്തിൽ ചെന്ന ഒരവസ്ഥയായിരുന്നു. വളരെ ഇടുങ്ങിയ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനായിട്ടുണ്ട്. ഇത് സ്റ്റെപ്പാണോ എന്നറിയില്ല. എന്തായാലും ഞാനിതിലെ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ ഞാനീ നമ്മളീ നേരെ മുന്നിൽ കാണുന്ന ഈ കരയിൽ ഞാനെത്തി. അപ്പോൾ കരയിലെത്തിയപ്പോൾ അത് ഈ പാലത്തിൻ്റെ ഒരു വ്യൂ അവിടെ വന്നാൽ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുമില്ല. ആകെപ്പാടെ ഒരു കാടിൻ്റെ ഫീലും ഈ അറ്റത്തേക്കൊന്നും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ആയിപ്പോയി. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് കയറി ഇങ്ങനെ ഇക്കരെ വന്ന് ആദ്യം കണ്ട വഴിയിലൂടെ ഇടത്തോട്ട് തിരിഞ്ഞു. ഇടത്തോട്ട് തിരിഞ്ഞെങ്കിൽ അതും ശരിയായിട്ടുള്ളൊരു വഴിയായിരുന്നില്ല. അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ നേര്യമംഗലം ജുമാ മസ്ജിദിലേക്കുള്ള വഴിയിലൂടെയാണ് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഈ പാലത്തിൻ്റെ കുറച്ച് ചരിത്രമൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അതിനു മുന്നേ ഞാൻ ഈ പാലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഈ പാലത്തിൻ്റെ തീരത്ത് അങ്ങൊരു ഭാഗത്തായിട്ട് നല്ലൊരു തീരഭാഗം കണ്ടിരുന്നു. അതായത് കുറച്ച് മണലൊക്കെ ഇങ്ങനെ കിടന്ന് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ഈ പാലത്തിൻ്റെ കൂടുതൽ കഥകളിലേക്ക് കിടക്കാം. ഇതിലെയാണ് അങ്ങോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു തകർന്ന വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല. ഒരുപാട് പഴയതാണെന്ന് തോന്നുന്നു. തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്.
ഇനി നമുക്ക് ഇല്ലി ഒടിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തേക്ക് കടന്നാൽ മതി നമുക്ക് ഞാൻ പറഞ്ഞ ആ സ്ഥലത്തെ തന്നെയിട്ട് ഞാൻ പറഞ്ഞ ആ സ്ഥലത്തെ തൊട്ടപ്പുറത്താണ് പക്ഷേ ഇവിടെ ഇങ്ങോട്ട് ഇല്ലി എല്ലാം കൂടി ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുന്ന കാരണം എങ്ങനെ അപ്പുറത്തേക്ക് പോകുമെന്ന് അറിയില്ല ചെളിയിലും ഞാൻ താന്നു പോകുമെന്ന് ഉണ്ടോ നിങ്ങൾക്ക് ആ അപ്പുറത്തെ ആ സ്ഥലം കുറച്ച് ദൃശ്യമാകാൻ തുടങ്ങി കാണും ഇതുണ്ടോ കിടിലൻ സ്ഥലമല്ലേ കൊച്ചു വള്ള ഒരെണ്ണം അവിടെ കിടപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ മനോഹരമായ സ്ഥലം വലിയ കുഴപ്പമില്ല എന്നാലും സമീപ പ്രദേശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കൊച്ചു വള്ളം കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ പണിയായുധങ്ങളൊക്കെ തൽക്കാലം ഈ വള്ളത്തെ വെക്കാം ഈ മണൽപ്പരപ്പ് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് കിടക്കുകയാണ് കുറേ അധികം ഇങ്ങനെ അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ച അപ്പോൾ ഇവിടെ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഇല്ലിക്കൂട്ടങ്ങൾ ഈ കത്തുന്ന വെയിലിൽ നമുക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കുകയാണ് നേര്യമംഗലം പാലം കണ്ടോ അപ്പോൾ നമ്മൾ ഈ നേര്യമംഗലം പാലമൊക്കെ ഇപ്പോൾ NH 49 ഒരു ഭാഗമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത NH 49 അപ്പോൾ നമ്മുടെ ഈ പാമ്പം പാലമൊക്കെ ഈ NH 49 ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് നമ്മുടെ രാമേശ്വരത്തെ പാമ്പൻ പാലമൊക്കെ അപ്പോൾ നമ്മുടെ ഈ നേര്യമംഗലം പാലവും പാമ്പൻ പാലമൊക്കെ ചെറിയൊരു ബന്ധുക്കാരാണ് ഹൈ റേഞ്ചിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് നമ്മുടെ നേര്യമംഗലം പാലം അറിയപ്പെടുന്നത് സത്യത്തിൽ ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് 1924 റാണി സേതു ലക്ഷ്മിഭായ് ആണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് അങ്ങനെ 10 വർഷത്തിന് ശേഷം 1935 March 2 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഈ പാലം ഉദ്ഘാടനം ചെയ്തത് 1924 മാത്രമാണ് ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചതെങ്കിലും അതിനു മുന്നേ തന്നെ ഇവിടെ രാജപാത നിലവിലുണ്ട് കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്ക് ഹൈറേഞ്ചിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു പ്രത്യേക പാതയായിരുന്നു ഇത് മാങ്കുളം വഴിയൊക്കെ ആയിരുന്നു ഈ പാതയുള്ളത് ഇപ്പോൾ മാങ്കുളത്ത് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ആ പാത ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ അതിലെ അതത്ര സഞ്ചാരയോഗ്യമൊന്നുമല്ല 1924 കനത്ത മഴയിൽ ഈ ഭാഗത്തെ ചെറിയ പാലം പോലുള്ള ഭാഗമൊക്കെ ഒലിച്ചു പോയതിനെ തുടർന്ന് റാണി സേതു ലക്ഷ്മിഭായ് അന്ന് പാലം നിർമ്മിക്കാൻ ഓർഡർ ഇടുകയായിരുന്നു ശർക്കരയും ചുണ്ണാമ്പും ഒക്കെ ഉപയോഗിച്ചുള്ള സുർക്കി മിശ്രിതം കൊണ്ടാണ് ഈ നേര്യമംഗലം പാലം പണികഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നെറ്റിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് പക്ഷേ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല കോൺക്രീറ്റ് പാലമായിട്ടേ തോന്നുള്ളൂ 1924 ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും 76, 70, 96 വർഷത്തോളം ഇപ്പോൾ ആയിരിക്കുകയാണ് അപ്പം ഉടൻ തന്നെ ഇവിടെ മറ്റൊരു പാലം നിർമ്മിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ പാലത്തിന് തീരെ വീതി കുറവാണ് 5 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതി 214 മീറ്റർ നീളവുമുണ്ട് ഈ പാലത്തിന് അപ്പോൾ ഹൃദയരാഗത്തിൻ്റെ നേര്യമംഗലം പാലവുമായി ബന്ധപ്പെട്ട ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകാതിരിക്കുക ഇനി ഞാൻ പോകുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണുന്നതിനാണ് നേര്യമംഗലത്തിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് ഒരു അടിമാലി റൂട്ടിൽ ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്താൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തെത്താവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ചീയപ്പാറയിൽ വെച്ച് വീണ്ടും കാണാം ടാറ്റ